കഴിഞ്ഞ മത്സരത്തിന് അത്രയൊന്നും ഇല്ലെങ്കിലും യെല്ലോ കാർഡുകൾ കൊണ്ട് സമ്പന്നമായ ഒരു മത്സരമായിരുന്നു ഒഡീഷ എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം. ഒഡീഷ എഫ് സിക്ക് മാത്രം 6 യെല്ലോ കാർഡും ജംഷഡ്പൂരിന് 1 യെല്ലോ കാർഡും ആയിരുന്നു ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട്. ഈ ഒരു യെല്ലോ കാർഡിന്റെ ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ കാണാൻ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്നാലും ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു, കാരണം ഒരു മികച്ച താരനിരകൾ ഇല്ലാത്തൊരു മത്സരമായിരുന്നു. ഒഡീഷയിൽ മാത്രമായിരുന്നു സന്താന എന്ന് പറയുന്ന ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ജംഷഡ്പൂരിലെ കാസ്റ്റൽ ഇല്ലാത്തൊരു കളി തന്നെയായിരുന്നു. വീണ്ടും ഒരുപാട് കളികളിൽ കാസ്റ്റൽ മിസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ ജംഷഡ്പൂർ ഇന്നും ഫറൂഖ് ചൗധരിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈങ് ആവുന്ന രീതിയിലുള്ളൊരു ഗോളുകളൊക്കെ അവർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതി മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമുള്ളത്. രണ്ടാം പകുതി വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല, ഒരു ഹോൾഡിംഗ് മാച്ച് എന്നേ പറയാനായിട്ടുള്ളൂ. ജംഷഡ്പൂർ വളരെ സ്ലോ ഡൗൺ ആയിട്ടാണ് മൂവ്മെന്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒഡീഷ ആണെങ്കിൽ തങ്ങളുടെ ആ ഒരു തനത് സ്റ്റൈലിൽ തന്നെ അവർ പിന്തുടർന്ന് ആദ്യ പകുതി വളരെ സ്പീഡി ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. 28 മിനിറ്റിൽ അരുടാണി സന്താനയുടെ ആദ്യ ഗോൾ വരുന്നു. അത് കിടിലനായിട്ട് തന്നെ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടത്. ഗോൾ കീപ്പർ ഫ്രണ്ടിലുണ്ട്, അതായത് സുബ്രതപ്പോൾ വളരെ മികച്ചൊരു ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തെ സിമ്പിളായിട്ട് തന്നെയാണ് അദ്ദേഹം കവളിപ്പിച്ചത്. ആ ഒരു ആദ്യ ഗോൾ നേടുന്നത്, ആദ്യ ഗോൾ നേടിയപ്പോൾ തന്നെ സന്താനയ്ക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഒഡീഷയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജംഷഡ്പൂരിന് ഒരു പെനാൽറ്റി വേണമായിരുന്നു ഒരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. അത് 38 മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിക്കും, അത് മോൺറോയ് വന്ന് എടുക്കുന്നു. അദ്ദേഹം സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഒന്നേ ഒന്ന് എന്ന് പറഞ്ഞില്ലെങ്കിൽ സമനിലയിൽ കളിയിൽ നിൽക്കുന്ന ഒരു മൊമെന്റിൽ ഇഞ്ചുറി ടൈമിൽ വീണ്ടും സന്താനയുടെ ഒരു വേൾഡ് ക്ലാസ് ലെവൽ ഷോട്ട്, അതായത് ഒരു ഫസ്റ്റ് വോളി ഷോട്ട് എന്നൊക്കെ പറയാം, അത്രയും മനോഹരമായിട്ടൊരു ക്രോസ് ഫസ്റ്റ് വോളി ഷോട്ടിൽ അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ട് പറ്റിയത്. 2-1 കളിയെ വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. എന്തായാലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഗോളുകൾ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് കണികാണാനായിട്ട് ഇരുന്നതെങ്കിൽ ഒഡീഷ കുറച്ച് ഹോൾഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വളരെ കുറഞ്ഞു പോയി. എന്നാൽ ആ ഒരു സംഭവം മുതലെടുക്കാൻ ജംഷഡ്പൂറിനും സാധിച്ചിട്ടില്ലായിരുന്നു. ഒരു ഫറൂഖ് ചൗധരിയുടെ ഒരു ഹെഡർ മാത്രമായിരുന്നു രണ്ടാം പകുതിയിൽ കുറച്ചുകൂടെ ഒരു മികച്ച മൂവ്മെന്റ് എന്ന് പറയാം. പിന്നെ സി കെ വിനീത് വന്നെങ്കിലും അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള എഫക്റ്റീവ്നെസ് ഒക്കെ കളിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയെങ്കിലും ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് മെമോയുടെ ഒരു ഷോട്ട് കൂടെ ഉണ്ടായിരുന്നു, അതും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. എന്തായാലും അവസാനം ഒഡീഷൻ കോച്ചിനോട് ഒരു യെല്ലോ കാർഡ് കൊടുത്ത് കളി സമാപ്തിയാക്കുകയാണ് ചെയ്തത്. ആൻഡ് 2-1 ഒഡീഷ വിജയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം ഒരു ആവറേജ് മത്സരം എന്ന് എനിക്ക് പറയാനുള്ള പറ്റുള്ളൂ. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്നും പറയാനില്ല, 5-2.5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു മത്സരം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിനിടയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ഇത് ആക്ച്വലി കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത്. വൻ ശോകം ഗ്രൗണ്ട്. ഹൈദരാബാദിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ മാത്രമായിരുന്നു ഒരു ഗ്രൗണ്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കലിംഗ സ്റ്റേഡിയത്തിൽ വൻ ശോകം ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റിയത്. ഒരു സിമ്പിളായിട്ട് ഓടുന്നവർക്ക് പോലും കാല് പൂന്തി പോകുന്ന ഒരവസ്ഥ, കാലെല്ലാം ഉള്ളിലോട്ട് പോകുന്നു, പരിക്ക്, ഒരുപാട് പരിക്കുകൾ ഈ ഒരു ഗ്രൗണ്ട് മൂലം മാത്രം സംഭവിച്ചു. ISL പുരോഗമനം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ പുരോഗമനത്തിനൊക്കെ വൻ തിരിച്ചടിയാവുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. ആ ഒരു ഡിഫിക്കൽട്ടി കൂടെ ഇരു ടീമുകൾക്കും നല്ല രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ മാച്ച് കളിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയതിലെ ഈ ഗ്രൗണ്ടിൽ എന്തായാലും ഇത് വെച്ച് അവർ ഒപ്പിച്ചു എന്ന് ഈ ഒരു മത്സരത്തെ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. എന്തായാലും ഈ ഒരു മത്സരം കഴിയുമ്പോൾ ഒഡീഷ 6 സ്ഥാനത്തും ജംഷഡ്പൂർ 4 സ്ഥാനത്തും നിൽക്കുകയാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്ന് വിഷയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കുന്നതിൻ്റെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു മറ്റൊരു ഓർമ്മ കണ്ടു തുടങ്ങി.